മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. എറണാകുളത്തെ കളക്ടറുടെ നേതൃത്വത്തിൽ ലാബുകളിൽ മിന്നൽ പരിശോധന. കൊറോണ പരിശോധനാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന ആരോപണത്തിന്റെ പേരിലാണ് പരിശോധന. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലെ ലാബിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ലാബുകളിൽ പരിശോധനയുടെ പേരിൽ നടക്കുന്നത് വൻ ക്രമക്കേട്. കഴിഞ്ഞ ദിവസം ജനം ടിവി ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രജിത് കുമാറും തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയും ചേരുകയാണ്. ആദ്യം നമുക്ക് രജിത്തിലേക്ക് പോകാം. രജിത്, ഏത് രീതിയിലുള്ള ക്രമക്കേടുകളാണ് നിലവിൽ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലെ ലാബിൽ കണ്ടെത്തിയിരിക്കുന്നത്? സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു പരിശോധനയുടെ അനിവാര്യം ജനം ടിവി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള തുകയാണ് പരിശോധനയുടെ പേരിൽ ഈടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് തെളിവുകളടക്കമാണ് ജനം ടിവി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. രജിത്തിലേക്ക് എത്താം. എറണാകുളത്ത് കളക്ടറുടെ നേതൃത്വത്തിൽ ലാബുകളിൽ മിന്നൽ പരിശോധന. കൊറോണ പരിശോധനാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന ആരോപണത്തിന്റെ പേരിലാണ് പരിശോധന. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലെ ലാബിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ലാബുകളിൽ പരിശോധനയുടെ പേരിൽ നടക്കുന്ന വൻ ക്രമക്കേട് കഴിഞ്ഞ ദിവസം ജനം ടിവി പുറത്തുകൊണ്ടുവന്നിരുന്നു. രജിത്തിലേക്ക് വീണ്ടും. രജിത്, എന്തൊക്കെ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. കൊച്ചിയിലെ വിവിധ ലാബുകളിലായി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകൾ നടത്തി വരികയാണ്. നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇടപ്പള്ളിയിൽ കൊച്ചി ഹെൽത്ത് കെയർ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ICMR മാനദണ്ഡങ്ങൾ പ്രകാരം അല്ലാതെ കോവിഡ് പരിശോധനകൾ നടത്തുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കോവിഡ് പരിശോധനകൾ നടത്തുന്നതിലെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന് കൈമാറുന്നില്ല എന്നാണ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരേ കിറ്റ് PPE ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസത്തോളമായി ഇവർ സാമ്പിളുകൾ ശേഖരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ മാനദണ്ഡങ്ങൾ പ്രകാരം അല്ലാതെയും വിവിധ തരത്തിലുള്ള പാളിച്ചകളും ഈ ലാബിൽ ഉണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലാബ് പൂട്ടിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ ഉടമസ്ഥരുൾപ്പെടെയുള്ളവർ വേണ്ട രീതിയിലുള്ള പരിശോധനയോട് സഹകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കളക്ടർ നേരിട്ടെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയും ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ലാബ് പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ആകമാനം എല്ലാ ലാബുകളിലും പരിശോധന നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളം ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണം, ദിനംപ്രതിയുള്ള കൊറോണ ബാധിതരുടെ എണ്ണം വളരെ കൂടുതലായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും 3900 കൊറോണ രോഗികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രോഗവ്യാപനം തടയുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് എന്ന കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്നാണ് കളക്ടർ അറിയിച്ചത്. ശരി, കൊച്ചിയിൽ നിന്ന് രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി രശ്മി കാർത്തിക ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. രശ്മി, കഴിഞ്ഞ ദിവസം ജനം ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു ലാബുകളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് കൊറോണയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളിൽ നടക്കുന്നത്. വലിയ തുക ഈടാക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് കൊച്ചിയിൽ കളക്ടർ മിന്നൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ICMR മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പല പരിശോധനകളും നടക്കുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രശ്മി തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ വ്യക്തമായിരുന്നു 500 രൂപ ഈടാക്കേണ്ടിടത്താണ് 1600 രൂപ വരെ ഈടാക്കുന്നത്. അതുമാത്രമല്ല, ചില ലാബുകൾ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും അറിയിക്കുന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ശരിക്കും സംസ്ഥാന വ്യാപകമായി ഇനി ഒരു വലിയ രീതിയിലുള്ള പരിശോധന മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ലാബുകൾ കേന്ദ്രീകരിച്ച് എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നിലവിൽ നടക്കുന്നത്. ഇതിൽ RT-PCR പരിശോധന സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം ജനം ടിവി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇതേ വിവരം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകി. നിപ്പയുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോടാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ജനം ടിവിയോട് പ്രതികരിക്കുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആരോഗ്യ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണത്തുള്ളൊരു ക്രമക്കേട് റിപ്പോർട്ട് ചെയ്തതെങ്കിലും സംസ്ഥാന വ്യാപകമായി തന്നെ നടപടിയെടുക്കുന്നതിനായിട്ടാണ് നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളത്ത് ICMR മാനദണ്ഡ പ്രകാരം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പല ലാബുകളും കൊറോണ പരിശോധന പോലും നടത്താതെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓരോ ലാബുകളെ ബന്ധപ്പെടുമ്പോഴും മറ്റ് ലാബുകളുടെ പേര് പറഞ്ഞേക്ക് അവിടേക്ക് പോയി കഴിഞ്ഞാൽ പണം നൽകിയാൽ കൊറോണ പരിശോധന നടത്താതെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് എന്ത് ആവശ്യത്തിനും വളരെ പെട്ടെന്ന് തന്നെ
ലഭിക്കുമെന്നുള്ള പറയുകയുണ്ട്. അതോടൊപ്പം കൊറോണ RT-PCR പരിശോധന നിരക്ക് സംബന്ധിച്ചും റിപ്പോർട്ട് ചെയ്തിരുന്നു. 1700 രൂപ RT-PCR പരിശോധനയ്ക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്, 500 രൂപയ്ക്ക്, അതായത് വ്യക്തിഗത സുരക്ഷാ ഉപകരണം, സ്വാബ് ചാർജ് തുടങ്ങിയ എല്ലാ നിരക്കും ഉൾപ്പെടുത്തിയാണ് ഈ 500 രൂപ എന്നുള്ള നിലയിലേക്ക് കുറച്ചത്. പക്ഷേ പല സ്ഥലങ്ങളിലും അഡീഷണൽ സർവീസ് ചാർജ് എന്ന പേരിൽ 250 രൂപ 300 രൂപ ഈടാക്കുന്നുണ്ട്. അതോടൊപ്പം 1200 രൂപ 1300 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ഇവരോട് ബന്ധപ്പെടുമ്പോൾ ലാബ് അധികൃതർ പറയുന്നത് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾക്കൊക്കെ, അതോടൊപ്പം PPE കിറ്റിന് ഉൾപ്പെടെ അധിക ചാർജ് വേണ്ടി വരും, അതുകൊണ്ടാണ് ഇത്രത്തോളം തുക ഈടാക്കുന്നത്. അതോടൊപ്പം ഈ സാമ്പിൾ ശേഖരിക്കുന്നതിന് വേണമെങ്കിൽ വീട്ടിലേക്ക് വന്ന് സാമ്പിൾ ശേഖരിക്കാം, അതല്ല ഈ സാമ്പിൾ ശേഖരിച്ച് ഈ ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് അയക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല ന്യായീകരണങ്ങളാണ് ഇവർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ 1700 രൂപ 1500 രൂപയാക്കി കുറച്ചതിനെതിരെ വലിയ രീതിയിൽ സ്വകാര്യ ലാബുകൾ പ്രതിഷേധം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിരക്ക് ഏർപ്പെടുത്തുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്. വ്യാപകമായി വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് ഈ നിരക്ക് കുറച്ചുകൊണ്ട് വന്നത്. അതിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ലാബ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ICMR-ന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല. അതോടൊപ്പം കൊറോണ പരിശോധന നടത്തി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ വിവരങ്ങൾ കൃത്യമായി ആരോഗ്യവകുപ്പിന് കൈമാറാതെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾ രഹസ്യമായി ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നു, അത് ആ വ്യക്തിയെ മാത്രം അറിയിക്കുന്നു. ആരോഗ്യവകുപ്പിൽ കൃത്യമായി കണക്കുകളൊന്നും കൈമാറുന്നില്ല. ICMR-ന്റെ മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് സ്വകാര്യ ലാബുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. ഒരു സാമ്പത്തിക നേട്ടം ഇതിലൂടെ കൊയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. ഉടൻ നടപടി സ്വീകരിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി തന്നെ ജനം ജീവിയോട് പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി രശ്മി, കൊറോണ പരിശോധനയുടെ പേരിൽ നടക്കുന്നത് വൻകൊള്ള. സംസ്ഥാനത്ത് ആകമാനം ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രജിത് കുമാറും തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികേയും.